വയനാട്ടിലെത്തിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബി വേണുവും അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും എനിക്കൊപ്പമുണ്ട്. സാർ, എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് ഈ ദുരന്തത്തിന് ശേഷം കൊണ്ട് വരുന്നത്. ഇന്നത്തെ മീറ്റിംഗിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ഈ നമ്മുടെ പുനരധിവാസം നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ആദ്യത്തെ ഒരു ഘട്ടം റെസ്ക്യൂ റിക്കവറി ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ക്യാമ്പിലുള്ള ആൾക്കാരെ താൽക്കാലികമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു. അതും ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു സമയമാണത്. ഇനിയാണ് നമ്മൾ ഈ പെർമനൻ്റ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് നമ്മുടെ പല ആശയങ്ങളും ഗവൺമെൻറ്റിന് മുൻപാകെ ഉണ്ടെങ്കിലും ഏറ്റവും ആവശ്യം ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ജനങ്ങളുടെ, ആ കുടുംബങ്ങളുടെ അഭിപ്രായം ശേഖരിക്കുക എന്നുള്ളതാണ്. അവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവാം. സർക്കാരിന്, സർക്കാർ അവരോട് അവരുടെ മുന്നിൽ വെക്കാൻ ചില ആശയങ്ങളുണ്ടാവും. ഈ ഒരു ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യോഗമാണിന്ന്. ഈ താൽക്കാലിക പുനരധിവാസം, ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷം നമ്മുടെ മുമ്പിലുള്ള വലിയൊരു കടമ്പ താൽക്കാലിക പുനരധിവാസമായിരുന്നു. നമ്മൾ അല്പസമയം മുമ്പ് രാജൻ മിശ്രയിൽ സംസാരിച്ചു, അത് 30 എന്നായിരുന്നു നമ്മൾ ടാർജറ്റ് വെച്ചത്. അതിന് മുമ്പായി തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഒരു ഒരു വ്യക്തിപരമായ നേതൃത്വം തന്നെ അതിലുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ തന്നെ നിന്ന് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ വളരെ ചടുലമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കളക്ടറും അവരുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും കേരളത്തിൽ ഇതിന് മുൻപുണ്ടായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷനും അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസവും ഈ ഒരു സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെല്ലാവരും കൂടി കൂടി ഒന്ന് പ്രവർത്തിച്ചത് കൊണ്ട് നടന്ന ഒരു കാര്യമാണ്. ഒരു മാസം എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഇപ്പോൾ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ സ്കൂളുകളൊക്കെ തുറക്കാൻ പറ്റും. ഈ ഒരു ഏകോപനത്തെ പറ്റി പറയുമ്പോൾ, ഇവിടുന്ന് മടങ്ങിയ സൈന്യം അവർക്ക് നൽകിയ യാത്രയപ്പിൽ പറഞ്ഞത് ഇത്ര ഒരു കോഓപ്പറേഷൻ കണ്ടിട്ടില്ല, അത്രയും ആസൂത്രണത്തോടു കൂടിയായിരുന്നു ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതെന്നാണ്. ആ ഒരു ഘട്ടത്തിലെ ഒരു പ്രവർത്തനത്തെ പറ്റിയും കൂടി ഒന്ന് പറയാമോ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ SDMA ഉള്ള എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ സംവിധാനം ഒരു ഒരു മാതൃക തന്നെയാണ്, ദേശീയ മാതൃകയാണ്. കാരണം ഇത് അറിഞ്ഞ ഒരു ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സംവിധാനങ്ങൾക്ക് അയക്കേണ്ട സന്ദേശങ്ങളെല്ലാം അയച്ചിരുന്നു. ആ സന്ദേശങ്ങൾക്കൊക്കെ ഉടൻ തന്നെ റെസ്പോൺസ് ഉണ്ട്. കാരണം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെയുള്ള പാരാമിലിറ്ററി ആയാലും NDRF ആയാലും ഇവരോടൊക്കെ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ട് ഡ്രില്ലുകൾ നടത്തി നമ്മൾ വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് തന്നെ സമയം തീരെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇവിടെ റെസ്ക്യൂവിൻ്റെ ഭാഗത്തേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട് ആ പ്രവർത്തകർ എത്താൻ പറ്റി. പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ജനങ്ങളുടെ ഒരു നേതൃത്വം എന്ന് പറയുന്നത് അപാരമായിരുന്നു. അതായത് ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്, നമ്മുടെ പഞ്ചായത്തിൻ്റെ മെമ്പർമാരാകട്ടെ, സന്നദ്ധ സംഘങ്ങളാകട്ടെ, എല്ലാവരും ഇറങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ദുരിതത്തിൻ്റെ ഭാഗമായിട്ട് എത്ര ജീവൻ രക്ഷിച്ചു എന്നുള്ളതിൻ്റെ കണക്കെടുത്താൽ അത് അത്ഭുതകരമായ ഒരു നമ്പറാണ്. പിന്നീടുള്ള കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിനെ നമ്മൾ പ്രശംസിക്കുക തന്നെ വേണം. ഏറ്റവും ഭംഗിയായിട്ട് അവിടുത്തെ ആദ്യത്തെ മണിക്കൂറിലെത്തിയ കളക്ടർ മുതൽ ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും ഒരേപോലെ നിന്ന് പ്രവർത്തിച്ചു. അവരുടെ കൂടെ നിൽക്കാൻ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായി. അങ്ങനെ ഒരു ഒരു സമൂഹം മുഴുവൻ ഈ ദുരിതത്തിൽ നിന്നും കരകയറാൻ എല്ലാവരും കൂടെ നിൽക്കും എന്ന സന്ദേശമാണ് കൊടുത്തത്. പുതിയ ചീഫ് സെക്രട്ടറിയെ ചുമതല ഏൽക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ പൂർത്തിയാക്കിയ താൽക്കാലിക പുനരധിവാസം സ്ഥിര പുനരധിവാസത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എത്ര വലിയ ഉത്തരവാദിത്തമായിരിക്കും അത്? ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ടാണല്ലോ ഈ ദുരന്ത നിവാരണ പരിപാടിയിൽ പ്രവർത്തനത്തിൽ ആദ്യം മുതൽ തന്നെ കൂടിയുണ്ട്. എന്താണ് നടക്കുന്നത് എന്നും എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ കാണാനായിട്ട് സാധിച്ചു. എന്ന് മാത്രമല്ല, റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഉപദേശം കൂടെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. സർക്കാർ സംവിധാനത്തോടൊപ്പം തന്നെ ഇത്തരം അനുഭവമുള്ള ഒരാൾ കൂടെ ഉള്ളത് വലിയ ശക്തിയാണ്. അതെയോ, തീർച്ചയായും. എന്തായാലും ചീഫ് സെക്രട്ടറി ഉണ്ട്, നിയുക്ത ചീഫ് സെക്രട്ടറി ഉണ്ട്. ഈ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു പ്രവർത്തനം എത്ര മാതൃകാപരമായിരുന്നു എന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. എന്തായാലും താൽക്കാലിക പുനരധിവാസം പൂർത്തിയാകുന്നു. ഇനി സ്ഥിര പുനരധിവാസം എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ തന്നെയാണ് ജനങ്ങളെയും അതേപോലെ തന്നെ ആളുകളെയും, ഈ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും എല്ലാം കേൾക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയും നിയുക്ത ചീഫ് സെക്രട്ടറിയും ഇന്ന് വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്.